എത്ര കഴിച്ചാലും കൂട്ടിയാലും മതി വരാത്ത ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ട് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത്ര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ചൂട് കുറച്ച് കുറഞ്ഞു പോയാലും ഇത് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് കുറവുണ്ടാവില്ല കേട്ടോ. അതാണ് ഈ ഒരു റെസിപ്പിൻ്റെ പ്രത്യേകത. സാധാരണ കോഴിമുട്ട വെച്ചുണ്ടാക്കുന്ന ഒരുവിധം റെസിപ്പീസൊക്കെ നല്ല ചൂടോടുക്കനെ കഴിക്കാൻ നീക്കാനാണ് രസം. പക്ഷേ ഇത് ചൂടാറിയാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കാനും വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സവാളയാണ് അത് രണ്ടായി മുറിച്ച് നീളത്തിൽ കനങ്ങില്ലാതെ അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂടെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നല്ലോണം വാടി വരണം. നമ്മൾ ഇറച്ചിയൊക്കെ വരട്ടുന്നത് പോലെയാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സമയം ഇതിന് കൊടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറ് എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി ഇത്രയും എടുക്കുക. പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകമാണ്, ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി വന്നപ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വാടിക്കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി മുഴുവനായിട്ട് എടുക്കാൻ, ഇപ്പോൾ കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഇതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് വേണം കേട്ടോ തക്കാളി ചേർക്കാൻ. അത് നല്ലോണം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് ഉടഞ്ഞ് നല്ല വൃത്തിയിൽ കിട്ടാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നന്നായി തക്കാളി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. എല്ലാം കൂടി നന്നായി വാടി വന്നാൽ നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിലോട്ട് മുളക് പൊടി 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയും കൂടി പകുതി പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും എടുക്കുക, പക്ഷേ 1 ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഇനി അതിലോട്ട് തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഏകദേശം 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം വരെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുക. അടിഭാഗം ഇങ്ങനെ കുക്കായി വരുന്നതിനനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ടിതാ ഇതുപോലെ നമുക്കിത് വരട്ടിയെടുക്കണം. ഒരു കാര്യം എന്താ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ട ചേർത്ത ഉടനെ തന്നെ എല്ലാം കൂടി ഇളക്കിയ നല്ലോണം പൊടി പൊടി ആവും. അപ്പോൾ നമുക്ക് മുട്ട തീരെ കിട്ടാതാവും കേട്ടോ. നമ്മളിത് എല്ലാം കൂടി പെരണ്ടു വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ പതുക്കെ പതുക്കെ വെന്ത് വരുന്നതിനനുസരിച്ച് പതിയെ പതിയെ ഇളക്കി കൊടുത്ത് ലാസ്റ്റ് നല്ലോണം അതങ്ങ് വരട്ടിയെടുക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് വരണ്ട് വന്നാൽ നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടി വരട്ടിയെടുക്കുക. ഈ ഒരു സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലതായിരിക്കും. നല്ല ഫ്ലേവർ ഉണ്ടാവും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള മുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഏത് അപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ല ചൂടുള്ള ചോറിനൊപ്പം ഇതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.